തിരഞ്ഞെടുപ്പ് ജയിക്കാൻ സ്ഥാനാർത്ഥികൾ കാണിച്ചു കൂട്ടുന്ന വേലകൾ ചെറുതൊന്നുമല്ല വാഗ്ദാനങ്ങളും പണം കൊടുക്കലും സ്നേഹപ്രകടനങ്ങളും എന്തിന് പാടത്തും ചളിയിലും വരെ ജനങ്ങളെ സഹായിക്കാൻ സ്ഥാനാർത്ഥികൾ ഒരു വോട്ടിനു വേണ്ടി ഏതറ്റം വരെ പോകുമെന്നും ഉറപ്പ് എന്നാൽ ജനങ്ങൾക്കിതൊക്കെ മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു ജയിച്ചു കഴിഞ്ഞാൽ ജനങ്ങളെ വെറുമൊരു പുഴുവായി കാണുന്നവരും ഉണ്ട് ഭരിക്കുന്ന പാർട്ടിയിൽ നിന്ന് ഒരു സഹായവും കിട്ടാതെ പല കാര്യങ്ങൾക്കും വേണ്ടി അലയുന്നവരും ഏറെ എന്നാൽ ജനങ്ങൾ പലതും തിരിച്ചറിഞ്ഞിരിക്കുന്നു ആർക്ക് വോട്ട് ചെയ്യണം ആർക്ക് വോട്ട് ചെയ്യണ്ട എന്നൊക്കെ ജനങ്ങൾക്ക് ബോധ്യമായി തുടങ്ങി അങ്ങനെ ബോധം വന്ന ജനങ്ങളുടെ കാര്യമാണ് പറഞ്ഞു വരുന്നത് സംഭവം നടന്നത് ഭോപ്പാലിലാണ് രാജോദ്യിമ എന്ന സ്ഥാനാർത്ഥിക്ക് സംഭവിച്ച ഒരു ദുരവസ്ഥ സത്യം പറഞ്ഞാൽ എട്ടിന്റെ പണി തിരഞ്ഞെടുപ്പിൽ തനിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി വോട്ടർമാർക്ക് പണം നൽകിയതാണ് സ്ഥാനാർത്ഥി എന്നാൽ ഫലം വന്നപ്പോൾ എട്ടു നിലയിൽ പൊട്ടി കയ്യിലെ കാശും പോയി അധികാരവും കിട്ടിയില്ല എന്നാൽ പിന്നെ കാശെങ്കിലും വേടിച്ചെടുക്കാനുള്ള തത്രപ്പാടിലായി പണം കൊടുത്തവരോടൊക്കെ തിരിച്ചു വാങ്ങാൻ തന്നെ തീരുമാനിച്ചു മധ്യപ്രദേശിലെ നീമച്ച് ജില്ലയിൽ തിരഞ്ഞെടുപ്പിനിടെ വിതരണം ചെയ്ത പണം തിരിച്ചു നൽകാനാണ് രാജു ദൈമ ആവശ്യപ്പെട്ടത് വെറുതെ ആവശ്യപ്പെട്ടതല്ല ആളുകളെ ഭീഷണിപ്പെടുത്തിയായിരുന്നു പണം തിരിച്ചു ചോദിച്ചത് ദേവറാൻ ഗ്രാമപഞ്ചായത്തിലെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കാനാണ് ഇയാൾ ആളുകൾക്ക് പണം വിതരണം ചെയ്തത് ഇയാൾ ആളുകളോട് പണം തിരികെ ചോദിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് തുടർന്നാണ് കേസ് രജിസ്റ്റർ ചെയ്തത് പണം തിരികെ ചോദിക്കുന്നതിനിടയിൽ പ്രതി ആളുകളെ ഭീഷണിപ്പെടുത്തുന്നതും വീഡിയോയിൽ കാണാം എന്തായാലും ഇപ്പോൾ കാശും പോയി കേസുമായി കാരണം ഇത്തരത്തിൽ നാല് ലക്ഷത്തോളം രൂപയാണ് ജനങ്ങളിൽ നിന്ന് രാജു തിരിച്ചു വാങ്ങിയത് സെക്ഷൻ അതായത് മുറിവേൽപ്പിക്കൽ മുറിൽപ്പിക്കൽ അശ്ലീല പ്രവർത്തനം ഭീഷണിപ്പെടുത്തൽ എന്നിവ പ്രകാരമാണ് രാജു ദൈമഖ്യം സുഹൃത്ത് കനയ്യ ബൻസാരയ്ക്കുമെതിരെ രാംപുര പോലീസ് കേസെടുത്തത് വോട്ട് ചെയ്യാൻ പണം വിതരണം ചെയ്തതിന് പ്രതികൾക്കെതിരെ കൂടുതൽ കുറ്റങ്ങൾ ചുമത്താൻ കഴിയുമെന്ന് അഡീഷണൽ പോലീസ് സൂപ്രണ്ട് സുന്ദർ സിംഗ് കലേഷ് അറിയിച്ചു വോട്ടെടുപ്പ് സമയത്ത് രാജു ധൈമ പണം വിതരണം ചെയ്തതായും തോറ്റതിനു ശേഷം അദ്ദേഹം അത് ആവശ്യപ്പെടുന്നതും വീഡിയോയിൽ നിന്ന് വ്യക്തമാണെന്ന് മുതിർന്ന അഭിഭാഷകൻ മഹേഷ് പതിദാർ പറഞ്ഞു എന്തായാലും നേതാവിന് എട്ടിന്റെ പണി തന്നെ കിട്ടി അഥവാ ജനങ്ങൾ വോട്ട് ചെയ്ത് നേതാവിനെ ജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പാവം ജനങ്ങൾ കഷ്ടപ്പെട്ടേനെ